എതിരെ കച്ചവടവൽകൃത വിദ്യാഭ്യാസത്തിനെതിരെ സമരപ്രഖ്യാപനം നടത്തി വതിയടുക്കാട് ഡിവിഷൻ സാഹിത്യോത്സവ തുടരുന്നു. ജൂനിയർ മാപ്പിളപ്പാട്ട് സ്റ്റേജ് മൂന്നിൽ ആരംഭിച്ചു. വിഷയം സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد എനിക്ക് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും എന്നതാണ്. വളരെ വിശാലമായി പറയാം, തന്റെ ബെഡ്റൂം മുതൽ ലോകത്തുള്ള സർവ്വതും സംഭവിക്കുന്ന എല്ലാ ചരാചരങ്ങളുടെയും സർവ്വസംഗമങ്ങളെയും സർവ്വവിധ പരിപാടികളെയും പ്രവർത്തനങ്ങളെയും ഒരുപോലെ വീക്ഷിക്കാനും വിലയിരുത്താനും പറ്റുന്ന സോഷ്യൽ മീഡിയ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്രീന ചുഴലിക്കാറ്റ് മുതൽ ചെന്നൈ പ്രളയം വരെയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്നായി ലോകത്തോക്ക് സ്പ്രെഡ് ചെയ്തതും വികസിച്ചതും അത് സോഷ്യൽ മീഡിയയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയ രണ്ട് ധ്രുവങ്ങൾ പോലെയാണ്. ഒരു നാണയത്തിന്റെ രണ്ട് ധ്രുവങ്ങൾ പോലെ നന്മയും തിന്മയും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വച്ഛാധിപതി അധികാരങ്ങളെ ഈ കാലഘട്ടത്തിൽ എതിർക്കാൻ പറ്റിയത് അത് സോഷ്യൽ മീഡിയയിലായിരുന്നു. തുർക്കിയിൽ നടന്ന ജനാധിപത്യ വിപ്ലവത്തിലേക്ക് നയിച്ചത് തുർക്കി രജപോ തന്റെ ഫേസ്ബുക്കിലൂടെ തന്റെ ജനതയ്ക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ പ്രതിഷേധിക്കൂ, നിങ്ങൾ പ്രതിഷേധിക്കൂ. കാരണം എല്ലാവരെയും ഒരേ നിലയ്ക്ക് അവരെ പിടിച്ചു നിർത്താനും ജനാധിപത്യം സംരക്ഷിക്കാനും പറ്റിയത് ഒരു സോഷ്യൽ മീഡിയയിലെ ഭരണാധികാരികളുടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ സംഭവിച്ചു എങ്കിൽ ലോകത്ത് അഴിമതി ഇല്ലായ്മ ചെയ്യാൻ, അക്രമങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, പാവങ്ങളെയും പട്ടിണി പാവങ്ങളെയും സമൂഹത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് അവർക്ക് അവകാശങ്ങൾ നേടി കൊടുക്കുവാൻ ഫേസ്ബുക്കിനെയും വാട്സപ്പിനെയും കഴിയും എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഡൽഹിയിൽ നടന്ന അഴിമതി മുക്തമായ ഒരു ഭരണം കൊണ്ടുവന്ന ആം ആദ്മി പാർട്ടിയെ എങ്ങനെയായിരുന്നു അധികാരത്തിലേക്കൊണ്ട്? അത് സോഷ്യൽ മീഡിയയിൽ യുവാക്കളുടെ പ്രളയങ്ങളായിരുന്നു. ഇന്നാട്ടിൽ ഒരുപാട് വികസനം നടന്നുകൊണ്ടുണ്ട്. ഇതിന്റെ പിന്നിലെല്ലാം കാരണം ആരാണ്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരാണ്. അതേ അവസരത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ രണ്ട് ധ്രുവമുള്ള വാളുകളെ പോലെയാണ്. എല്ലാം നന്മകളുമുണ്ട്, തിന്മകളുമുണ്ട്. അക്രമങ്ങൾ അഴിച്ചുവിടാനും കിംവദന്തികൾ പരത്തി സമൂഹത്തെ ഭിന്നിപ്പിക്കാനും അക്രമങ്ങൾക്ക് അനീതികൾക്കും ഇവിടെ വർദ്ധിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, മുസാഫർ നഗറിൽ നടന്ന സംഭവം നമുക്കറിയാം. എങ്ങനെയായിരുന്നു ഇവിടെ നടന്നത്? വെറും ഫേസ്ബുക്കിലിട്ട ഏതോ ഒരു കിംവദന്തിയുടെ പേരിലായിരുന്നു അക്രമങ്ങൾ നടത്തി മുസ്ലിങ്ങളെ നിശ്ചൂരമായി കൊലപ്പെടുത്തി. ഇതെന്തുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നത് എന്നതിന്റെ യഥാർത്ഥമായ രൂപങ്ങളാണ്. പ്രിയപ്പെട്ടവര്, അപ്പോൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഒരു മൂന്നാം ലോകം ഏതാണെന്ന് ചോദിച്ചാൽ പറയും അത് ഫേസ്ബുക്ക് ആണെന്ന്. കാരണം ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ള അല്ലെങ്കിൽ ജനങ്ങളുള്ളത് ഫേസ്ബുക്കിലാണ്. അപ്പോൾ ഫേസ്ബുക്കിന്റെ അന്തരം ലോകത്തെ കിടിലം കൊള്ളിക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും തീർച്ചയായും കഴിയും. അതുപോലെ ഏതാ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്, സ്വകാര്യതയിലേക്ക് കയറി ചെല്ലുകയാണ്. അന്യന്റെ സ്വകാര്യതയിലേക്കും ആവശ്യമില്ലാതെ ഇടപെടുമ്പോൾ സോഷ്യൽ മീഡിയ ഒരിക്കലും കൊണ്ട് ചെയ്യുക. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാൻ സലിമൽ മുസ്ലിമു വല്ലദി ബിലിസാനി, യഥാർത്ഥ മുസ്ലിം ആരാണ്? അവന്റെ കൈകൊണ്ടും നാവുകൊണ്ടും മറ്റുള്ളവൻ രക്ഷപ്പെട്ടവനാണ്. മറ്റുള്ളവൻ അവൻ ഫേസ്ബുക്കിലൂടെ അവന്റെ ചാറ്റിലൂടെ അവന്റെ വാക്കുകളിലൂടെ ആക്രമിക്കുകയിൽ നിന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികൾ സോഷ്യൽ മീഡിയ കയർപ്പോൾ ചെയ്യേണ്ട കാലമാണ്. സോഷ്യൽ മീഡിയയിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് വികസനത്തിന് ഏറ്റവും സാധ്യതയുള്ള നമുക്കൊത്തൊരുമിക്കാനും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പാവപ്പെട്ടവന്റെ മനോദലങ്ങളിലേക്ക് പണക്കാരനിലേക്കുള്ള സംഗമമാണ് നമ്മുടെ ജനാധിപത്യവും എല്ലാം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ നമ്മുടെ സോഷ്യൽ മീഡിയ ആവശ്യമാണ്. അതേ അവസരത്തിൽ IS തീവ്രവാദികളോട് ബന്ധം സ്ഥാപിച്ച ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അവരുമായി ബന്ധം സ്ഥാപിച്ച് നമ്മുടെ നാട്ടുകളിൽ നിന്ന് കയറിയിറങ്ങിയവർ, അതോടൊപ്പം നാം ചേർത്ത് വായിക്കുന്ന ഇത്തരം അനാവശ്യകരമായ ഇടപെടലുകളിലൂടെ ഈ സമൂഹത്തിന് വരുത്തിക്കുന്ന ദുഷ്പേര് അത് ചെറുതല്ല. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ യഥാർത്ഥമായ
അർത്ഥതലങ്ങളെന്താണ്? നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, തിന്മയെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരിക്കുക, അക്രമങ്ങളെ നിരുത്സാഹപ്പെടുത്താനായിരിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിരിക്കുക. അതോടൊപ്പം പ്രണയ സങ്കല്പങ്ങളുടെ മേൽ കോളേജുകളും പുറത്തിറങ്ങേണ്ടതുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാരെ വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. ദുർഗതി എന്തുകൊണ്ടാണ്? നമ്മൾ എന്തിന് വിദ്യാർത്ഥികൾക്ക് വാങ്ങി കൊടുക്കണമെന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ പുരോഗതിക്കും സമൂഹത്തിന്റെ ലക്ഷ്യങ്ങൾക്കും മാത്രമായി നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. അനാവശ്യങ്ങളും അസ്ഥിരതകളും നിറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തെരഞ്ഞെടുക്കാൻ പറ്റണം ഏതാണ് എന്റെ ജീവിതത്തിന് ആവശ്യമെന്നും എന്റെ പാരിസ്ഥിതിക ജീവിതത്തിന് ആവശ്യമെന്നും നാം മനസ്സിലാക്കണം. പോർച്ചുഗമാണ് 1000-10000 ലക്ഷങ്ങളിലേക്ക് കയറി ചെല്ലുന്ന സോഷ്യൽ മീഡിയ ആണ്. എല്ലാവർക്കും സെക്കൻഡ് കൊണ്ട് എത്തിച്ചേരും. അതേ അവസരത്തിൽ മനുഷ്യ മൂല്യങ്ങൾ വിലവൽക്കിപ്പിക്കാത്ത ആരാധനയിൽ ഇസ്ലാമിന്റെ അധ്യായങ്ങളെ എത്തിച്ചേരുന്ന അക്രമോത്സകമായ പ്രവർത്തനങ്ങളും അതുപോലെ ഇസ്ലാം ഉൾക്കൊള്ളാത്ത നിലയിലുള്ള വീഡിയോസുകൾ ഷെയർ ചെയ്യുന്നതിനെ പറ്റി സൂക്ഷിക്കണം. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവനാണ്. അപ്പോൾ തീവ്രവാദത്തിനോട് നമ്മളൊരിക്കലും ഒളിച്ചോടങ്ങളിലില്ലാത്ത നല്ല നന്മയെ തെരഞ്ഞെടുക്കുന്ന ഫേസ്ബുക്കുകളും വാട്സപ്പുകളും ഉപയോഗിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഅൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.